കെ ആർ നാരായണൻ. ഇന്ത്യയുടെ 10-ാമത് രാഷ്ട്രപതിയും മലയാളിയുമായിരുന്നു കെ ആർ നാരായണൻ. നയതന്ത്രജ്ഞൻ, രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നാരായണൻ പിന്നോക്ക സമുദായത്തിൽ നിന്നും ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെയാളും രാഷ്ട്രപതിയായ ഏക മലയാളിയുമാണ്. 1921 February 4 കോട്ടയം ജില്ലയിലെ ഉഴവൂരിനടുത്ത് പെരുന്താനത്തായിരുന്നു കെ ആർ നാരായണൻ്റെ ജനനം. ആദ്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം പത്രപ്രവർത്തകനായി ജോലി നോക്കിയെങ്കിലും പിന്നീട് രാഷ്ട്രീയം പഠിക്കുവാൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേർന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന നാരായണൻ നെഹ്റു സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യ വകുപ്പിൽ ജോലി നോക്കി. ജപ്പാൻ, ഇംഗ്ലണ്ട്, തായ്ലൻഡ്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മികച്ച ഒരു നയതന്ത്രജ്ഞൻ എന്നാണ് നെഹ്റു നാരായണനെ വിശേഷിപ്പിച്ചത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം നാരായണൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും 3 തവണ തുടർച്ചയായി ലോക്സഭയിലേക്ക് വിജയിക്കുകയും ചെയ്തു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായിരുന്നു. 1992 ഇന്ത്യയുടെ 9-ാമത്തെ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്തു. 1997 ഇന്ത്യയുടെ പ്രഥമ പൗരനാവുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി വേളയിൽ കെ ആർ നാരായണനായിരുന്നു രാഷ്ട്രപതി. 2005 November 9 കെ ആർ നാരായണൻ അന്തരിച്ചു.